ഒപ്പം അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാൽ വലയുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പോക്ക്. ആ നിലയ്ക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനം മറികടന്ന് ആവർത്തിക്കുക പോയിട്ട് മറികടന്ന് പോകാമെന്നൊക്കെ പറയുന്നത് ഒരു അമിത ആത്മവിശ്വാസമല്ലേ? ശ്രീ അബ്ജോദെ, എനിക്ക് പറയാനുള്ള അവസരം പൂർണ്ണമായിട്ട് താങ്കൾ നേരത്തെ ആരംഭിച്ച കീഴ്വഴക്ക പ്രകാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഇനി ഈ ഊതിപ്പെരിപ്പിച്ച ബലൂണ് ഒറ്റ ദിവസം ഒരു രാത്രി കഴിയുന്ന സമയത്ത് തന്നെ ഇതൊരു ബാധ്യതയാണ് എന്ന് തോന്നിത്തുടങ്ങിയിരിക്കുന്ന കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ വലിച്ചുവാരി സ്വാഗതം ചെയ്യാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പറ്റിയ അബദ്ധവുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും എൻ്റെ സുഹൃത്ത് അബിൻ കെ സി വേണുഗോപാൽ ഇന്ന് എന്തോ കളഞ്ഞുപോയ അണ്ണാനെ പോലെ വന്നിരുന്നിട്ട് തിരിച്ച് ബോംബെയിലേക്ക് പോയ കഥ പറയാതിരുന്നത് നല്ലതായി. എന്തായാലും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പാലക്കാടിൻ്റെ രാഷ്ട്രീയം, പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് വിഷയത്തെക്കുറിച്ചാണ്. പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇവിടെ അരുണ് പറഞ്ഞു ഞങ്ങളവിടെ ജയിക്കുമെന്ന് പറയും. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നല്ലാതെ എന്ത് അരുണെ പറയുക? നിങ്ങൾക്കവിടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, കോൺഗ്രസിൽ നിന്ന് കടം കൊണ്ടൊരു സ്ഥാനാർത്ഥി, എവിടുന്നോ എടുത്തുകൊണ്ട് വന്ന ഒരു ചിഹ്നം. ഏതെങ്കിലും സഖാവ് ആത്മാർത്ഥമായിട്ട് ഈ സ്ഥാനാർത്ഥിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാനും ആ മണ്ഡലത്തിലുണ്ട്. ഞാനും കുറേ എനിക്കും കുറേ പരിചയക്കാരായിട്ടുള്ള സഖാക്കന്മാരൊക്കെ ഉണ്ട്. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് അരുണേ. അതുകൊണ്ട് ദയനീയമായ പരാജയം. നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നിന്നിട്ട് അവസാനം എ കെ ബാലൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന മതേതര വോട്ട് മുഴുവൻ ഷാഫി പറമ്പലിന് പോയി. എന്താ കാരണം? അതായത് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന ആളിന് അയാളുടെ മതത്തിലുള്ള വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന മതേതര വോട്ട് മുഴുവൻ ഷാഫി പറമ്പിലിൻ്റെ മതക്കാരുടെ വോട്ടായിരുന്നു, അത് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള സരിഡ് എവിടുന്നോ കിട്ടിയ ഒരു ചിഹ്നവും വെച്ച് മത്സരിപ്പിച്ചിട്ട് അവിടെ അങ്ങ് ജയിച്ചു കളയാമെന്നുള്ള സ്വപ്നമൊക്കെ കാണുന്നു. ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ അരുണെ. ഇത്രയും വലിയൊരു തൊലിക്കെട്ടി അപാരം തന്നെ. എന്തായാലും അത് ഞാൻ വിട്ടു. അവിടുത്തെ വിഷയം എന്താ? അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? അടൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തൊരു സ്ഥാനാർത്ഥി. അവിടുത്തെ ഡി സി സിക്ക് വേണ്ട, അവിടെയുള്ള നേതാക്കന്മാർക്ക് വേണ്ട, അവിടെയുള്ള പ്രവർത്തകർക്ക് വേണ്ട. പുറത്തുനിന്ന് വന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും ചേർന്ന് അവിടെ കുറേ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവിടെ സ്വാഭാവികമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് ബി ജെ പിയുടെ സി കൃഷ്ണകുമാറാണ്. 20 വർഷമായിട്ട് മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള, പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്ന, അവിടെ പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുള്ള, ആ നാട്ടിലെ ഓരോരുത്തർക്കും അറിയാവുന്ന സ്വാഭാവികമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് സി കൃഷ്ണകുമാർ.